طلع البدر علينا من ثنيات الوداع، وجب الشكر علينا ما دعا لله داع. طلع البدر. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد سيد الأولين والآخرين، وصل على سيدنا محمد سيد الكونين والثقلين، وصل على سيدنا محمد سيد الملأ الأعلى إلى يوم الدين. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الرحمن على العرش استوى، له ما في السماوات وما في الأرض وما بينهما وما تحت الثرى، وإن تجهر بالقول فإنه يعلم السر وأخفى. الله لا إله إلا هو، له الأسماء الحسنى. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ഫളും അല്ലാഹുവിൻ്റെ കരുണയും രണ്ട് ലോകത്തും ഈ ലോകത്തും നാളെ ബർസഖിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലെ രോഗികളായ ആളുകൾ അല്ലാഹു അവർക്ക് പരിപൂർണമായ ശിഫ നൽകട്ടെ. മക്കളിൽ അസുഖമുള്ളവരുണ്ട്, അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പരിചയക്കാർ ഒക്കെ അസുഖങ്ങളിലും പ്രയാസങ്ങളിലുമുണ്ട്, അള്ളാഹുവിനെ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഒരുപാട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ നീ ഖബറിൽ സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുഹൈമിൻ എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ റബീഇലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അഷ്റഫൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സമ്മാനമായി നൽകിയ ഒരു പുണ്യമാസത്തെ അതിൻ്റെ അർഹിക്കുന്ന ബഹുമാനത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കുകയും മുത്തനിബിദങ്ങളുമായി അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ക്ലാസിൻ്റെ അവസാന ഭാഗം നമുക്ക് ബുർദയിൽ ഏതാനും ചില വരികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന ഭാഗങ്ങൾ, അതൊന്ന് അർത്ഥം പറഞ്ഞ് നമുക്ക് ആ ഒരു മറുപടി മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദൻ എന്ന വരികൾ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സുകൾ അങ്ങനെ തുടരുകയും ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഹബീബിൻ്റെ മുഹബ്ബീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുഹൈമിൻ, അള്ളാഹു അൽ മുഹൈമിനാണ്. എന്താണ് മുഹൈമിൻ? അള്ളാഹു മുഅ്മിനാണ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഹൈമിനാണ്. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അർ-റഖീബു വൽ മുസൈത്തിറു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനും
എല്ലാറ്റിൻ്റെ മേലും പരിപൂർണ അധികാരവും സ്വാധീനവുമുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഖീബു അലാ കുല്ലി ഷൈഇൻ, എല്ലാം കൃത്യമായും കണിശമായും അല്ലാഹു നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീക്ഷണം മാത്രമല്ല, ചിലർക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന പല അനീതികളും കാണുമ്പോൾ നമ്മൾ വേദനിക്കുകയും പടച്ചവനെ എന്താ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, പക്ഷെ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അൽ ഐനു ബസീറ വൽ യദ് ഖസീറ എന്ന് പറയും. അൽ ഐൻ ബസീറ, കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾക്കാഴ്ചയോടുകൂടെ കാണാനും കാര്യങ്ങളെ അപഗ്രഥിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷേ വലിയത് ഖസീറ, കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റില്ല. നിർനിമേഷരായിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, കാര്യങ്ങളെ പാസീവായിട്ട് വീക്ഷിക്കാൻ കഴിയാം. അതല്ല മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുഹൈമിൻ എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളെ യഥാവിധി കൃത്യമായും കണിശമായും അർ-റഖീബു അലൈഹി അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വൽ മുസൈത്തിറു അലൈഹി മിൻ കുല്ലി നവാഹി, എല്ലാ വിധത്തിലും ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്മുകളിൽ വളരെ വളരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം, വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അല്ലാഹു ജല്ല ജലാലുവിന് അല്ലാഹുവിന് അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യഅലമു യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു ഖായിനത്തുൽ അയ്നി, മനുഷ്യന്റെ കണ്ണുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കട്ടുനോട്ടം അത് അല്ലാഹു അറിയുന്നു. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് മറച്ചു പിടിക്കുന്നതും അല്ലാഹു അറിയുന്നു. ഇത് മുഹൈമിനിന്റെ ഒരു വിശേഷണമാണ്. യഅലമു ഖായിനത്തുൽ അയ്നി, ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുക എന്ന് വിചാരിക്കുക, ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ഒരു വളരെ ഗൗരവവും വളരെ ശ്രേഷ്ഠവുമായ ഒരു കർമ്മമാണ്. പക്ഷെ അതിലൊരാൾക്ക് വഞ്ചന വേണമെങ്കിൽ ചെയ്യാം, അവർ വഞ്ചിക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു രോഗിയുടെ ശരീരം പരിശോധിക്കുമ്പോൾ ആ രോഗിക്ക് എവിടെയാണോ അസുഖമുള്ളത് ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ കണ്ണ് പായുന്നുണ്ടെങ്കിൽ നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് അത് ലോകത്ത് അല്ലാഹും അവരുമല്ലാതെ ഒരു മഖ്ലൂഖിന് അറിയാൻ പറ്റില്ല എന്നാണ്. യഅലമു ഖായിനത്തുൽ അയ്നി, അല്ലാഹുവിനെ മാത്രമേ അതറിയുള്ളൂ, വേറെ ആർക്കും അതറിയാൻ പോലും കഴിയില്ല. മാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകൊണ്ട് ചെയ്യുന്ന വഞ്ചന എന്ന് നമ്മൾ പറയും, അത് പല വിധത്തിലാകാം. ഒരാളെ ചെറുതായി കാണിക്കാൻ കണ്ണുകൊണ്ട് വാൽക്കണ്ണുകൊണ്ട് നോക്കുന്നത് ഒരുതരം ഇൻസൾട്ട് ചെയ്യലാണെന്നാണ്. നമ്മുടെ ദീനിൽ തന്നെ അങ്ങനെയാണ്, ഒരാളെ ഒരു ശരിക്കും നോക്കാതെ അങ്ങനെ ഒരു ഇടം കണ്ണിട്ടിട്ട് ഒരു സൈഡിലൂടെ വാൽക്കണ്ണിലൂടെ നോക്കുക, അതൊരു മനുഷ്യനെ നിസ്സാരമായി കാണുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് മുസാഫത്തൊക്കെ ചെയ്യുമ്പോൾ കൈ മുഴുവൻ കൊടുക്കണം. കൈ മുഴുവൻ കൊടുത്തിട്ടാണ് മുസാഫത്ത് ഇങ്ങനെ ഒരു ഒരു എന്താ ചെയ്യുക, വിരൽ മാത്രം പിടിക്കരുത്, മുഴുവൻ പിടിക്കണം എന്നാണ്. അതൊരു അഹങ്കാരമാണെന്നാണ്. ഇങ്ങനെ കുറഞ്ഞ ഭാഗം മാത്രം പിടിക്കണം, മുഴുവൻ പിടിക്കണം. കണ്ണുകൊണ്ട് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ തകല്ലമ മഅ അഹദിൻ ഇൽതഫത ഇലൈഹി ബികുല്ലിഹി എന്നാണ് ഹദീസിലുള്ളത്. തങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരിലേക്ക് മുഴുവനായിട്ടും ചെരിഞ്ഞു നിൽക്കും. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുക, ഒരാൾ ഇവിടെയാണ്, ഇങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുക, അത് ആ മനുഷ്യനെ ബഹുമാനിക്കാതിരിക്കാനാണ്. യഅലമു ഖായിനത്തുൽ അയ്നി, അതിനപ്പുറത്തേക്ക് വാൽക്കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിരിക്കുകയും സലാം പറയും, പോയി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണിക്കുക, ഏയ് നമ്മളത് വെറുതെ കാണിച്ചതാണ് എന്ന രൂപേണ ഒരു മനുഷ്യനെ ഒരാൾ നിസ്സാരമായി കാണുന്നത്, ഒരുപക്ഷെ നിസ്സാരമാക്കപ്പെടുന്നവനത് അറിയുന്നില്ല. ചിരിച്ച നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോയി കഴിയുമ്പോൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണിക്കുക. യഅലമു ഖായിനത്തുൽ അയ്നി, നിങ്ങളാ ചെയ്തത് അല്ലാഹു അറിയുന്നു. വമാ തുഖ്ഫിസ് സുദൂർ, കൽബിനുള്ളിൽ മറച്ചു പിടിക്കുന്നതും അല്ലാഹു അറിയുന്നു. അതുകൊണ്ട് അല്ലാഹു മുഹൈമിനാണ്, അവന്റെ സൃഷ്ടികളെ ശരിക്കും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതും നടക്കാതെ പോയത് നടക്കുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇതൊക്കെ അല്ലാഹുവിന് അറിയാം. യുഖല്ലിബുൽ ലൈല വൻ നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റത ലിഉലിൽ അബ്സാർ,
രാവും പകലും മാറി മാറി കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റത ലിഉലിൽ അബ്സാർ. എല്ലാം രാവും എല്ലാ രാവുകളിലും പകലുകളിലും എന്തെല്ലാം സംഭവിക്കുന്നു, ഇന്ന് രാത്രിയായി എന്തെല്ലാം ഇന്ന് സംഭവിച്ചു. അല്ലാഹുവിന് ഇന്ന് നഷ്ടം പറ്റിയവരുണ്ടാവും, ഇന്ന് കൈയും കാലും മുറിഞ്ഞുപോയവരുണ്ടാവും, മുറിഞ്ഞത് ജോയിൻ ചെയ്ത് ആശുപത്രിയിൽ നിന്ന് കെട്ടി റെഡിയാക്കി ഹോസ്പിറ്റലിൽ വിട്ടവരുണ്ട്, ഇന്ന് വലിയ ലാഭം ഉണ്ടാക്കിയവരുണ്ട്, പരമ നഷ്ടം സംഭവിച്ച ആളുകൾ ഇന്നുണ്ട്, ജീവിതത്തിന്റെ സന്തോഷ മുഹൂർത്തങ്ങൾ കിട്ടിയവരുണ്ട്. ഇന്ന് അസ്തമിച്ചപ്പോഴേക്കും തെറ്റിപ്പിരിഞ്ഞവരും തൊലാക്ക് ചൊല്ലിയവരും കാണാം, ഫ്രണ്ട്സുകൾ അടിച്ചു പിരിഞ്ഞവരുണ്ടാകാം, ഇന്ന് ഒരു പുതിയ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടവരുണ്ടാകാം. എന്തെല്ലാം ഇന്ന് നടന്നു കഴിഞ്ഞു, ഇന്ന് സുബഹ് മുതൽ മഗ്‌രിബായപ്പോഴേക്കും, ഇനി നാളെ എന്തെല്ലാം നടക്കാൻ പോകുന്നു. ഏത് ഇല വീണാൽ പോലും അള്ളാഹു അറിയും. ഇത് അള്ളാഹുവിന്റെ ഒരു അത്ഭുതകരമായ ഒരു വാക്കാണത്. ഒരു എത്ര വൃക്ഷങ്ങളാ ലോകത്തുള്ളത്. റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാൽ ആഫ്രിക്കയിൽ, നമ്മുടെ നാട്ടിലൊക്കെ റെയിൻ ഫോറസ്റ്റുകൾ, അതിലൊക്കെ എത്ര ഇലകളാ വീഴുന്നത് ആർക്കറിയാം. സ്വന്തം വരുമാനം അറിയാത്ത മുതലാളിമാരില്ലേ, എത്രയാ വരുമാനം എന്നറിയാം. അള്ളാഹുവിന്റെ ഭൂമിയിലെ എത്ര ഇലകൾ അത് പൊഴിഞ്ഞു വീഴുന്നുണ്ടെന്ന കണക്ക് അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അള്ളാഹു റഖീബാൻ. അള്ളാഹുവിന്റെ റഖീബിന്റെ മാനയിൽ അത്ഭുതകരമായി ചിന്തിപ്പിക്കേണ്ട ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന ഒരു ദുആയുണ്ട്. അത് മുഹൈമിനായ ആൾക്കല്ലാതെ അത് കഴിയില്ലെന്നാണ്. എന്താ തങ്ങൾ പറയാ? اللهم انت الرفيق في السفر والخليفه في الاهل والمال والولد. اللهم انت الصاحب في السفر والخليفه في الاهل في الاهل അല്ലെങ്കിൽ والخليفه في الاهل والمال والولد. اللهوي انت الصاحب في السفر انت الرفيق في السفر. اللهوي യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. വൽഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്, ഞങ്ങളുടെ മക്കളിലും സമ്പത്തിലും കുടുംബത്തിലും ഞങ്ങൾക്ക് പകരക്കാരനായി നിന്നെയാണ് റബ്ബേ ഞങ്ങൾ ആക്കി വെക്കുന്നത്. നീയാണ് ഞങ്ങളുടെ പകരക്കാരൻ. ഞങ്ങൾ വീട്ടിൽ പോരാണ്, നീ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കണം പടച്ചവനെ. ഇതിലെന്താ അത്ഭുതം എന്നറിയോ? യാത്ര ചെയ്യുമ്പോ നീ ഞങ്ങളുടെ കൂടെ വേണം. അസ്സാഹിബു ഫി സഫർ, ആ നീ തന്നെ വീട്ടിലും വേണം. മനുഷ്യർക്ക് ആരെക്കൊണ്ടെങ്കിലും കഴിയോ അങ്ങനെ? ഒരിടത്ത് ഏൽപ്പിച്ചാൽ പിന്നെ മറ്റേ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. നീ ഇവിടെ തന്നെ ജോലി, കടയിൽ നിൽക്കണം, വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അൻത സ്വാഹിബു ഫി സഫർ, യാത്രയിൽ നീ ഞങ്ങളുടെ കൂടെ വേണം തമ്പുരാനെ. വീട്ടിൽ ഞങ്ങൾക്ക് പകരമായി കാര്യങ്ങൾ നീ ചെയ്ത് അവരെ സംരക്ഷിക്കണേ പടച്ചവനെ. യാത്രയിലും കൂടെ ഉണ്ട്, വീട്ടുകാരുടെ കൂടെയും ഉണ്ട്. ഇത് മുഹൈമിനിന്റെ ഒരു വിശേഷണമാണെന്നാണ്. അർറഖീബു വൽ മുസൈത്തിറു അലാ കുല്ലി ഷൈ. യാത്രയുടെ ഒരുപാട് ദുആകളുണ്ട്, നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى. اللهم هون علينا سفرنا وطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد. اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. إترين من من جلنا ثان ياتري دور البروتكشنان. അള്ളാഹുവിന്റെ കാവൽ വേണം. യാത്രയിൽ നീ കൂടെ വേണം റബ്ബേ, കുടുംബത്തിലും നീ കൂടെ വേണം. അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹൽ.